സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവരത്തെ നമ സൗന്ദര്യലഹരിയുടെ അറുപതാമത്തെ ശ്ലോകത്തില് പരമേശ്വരിയുടെ വാഗ്മാധുര്യത്തെ ശബ്ദമാധുര്യത്തെയാണ് വർണ്ണിച്ചത് സരസ്വതിയുടെ രൂപത്തിലും ത്രിപുരസുന്ദരിയുടെ രൂപത്തിലും രണ്ട് ഭാവത്തിലും വാഗ്മാധുര്യം വർണ്ണിച്ചു അങ്ങനെ അന്വയിച്ച് അർത്ഥം പറയാവുന്ന രീതിയിൽ ശ്ലോകം കാണാൻ കഴിഞ്ഞു വാക്കിൻ്റെ വർണ്ണനയ്ക്ക് ശേഷം അടുത്തത് അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ നാസികയുടെ സൗന്ദര്യവർണ്ണനയാണ് നാസികയെ ഒരു വംശം വംശത്തിൻ്റെ രൂപത്തിലാണ് രൂപകം ചെയ്തിരിക്കുന്നത് വംശമെന്നാൽ മുള എന്നാണ് മുളയാണ് വംശമെന്ന് പറയുന്നത് അതുപോലെ കുലത്തെയും വംശമെന്ന് പറയുന്നു ഇപ്പോൾ നാസിക സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ കവികൾ നാസികയുടെ ആകാരത്തെ അല്ലെങ്കിൽ നാസികയുടെ ദീർഘമായ നാസികയുടെ സ്വരൂപത്തെ നാസികാദണ്ഡം അല്ലെങ്കിൽ നാസികാവംശം എന്നാണ് വർണ്ണിച്ചു കാണുന്നത് അതുതന്നെ ആചാര്യസ്വാമിജികളും ഇവിടെ ആ വർണ്ണനയിൽ ചേർത്തിരിക്കുന്നു അതിൻ്റെ അന്വയം നോക്കാം അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അന്വയം തുഹിനഗിരിവംശ്വജപടി വംശ അസ്മാക്കം ഉചിതം നേതീയ ഫലം ഫലതു ദേവിയുടെ സംബോധന ഇവിടെ തുഹിനഗിരിവംശധ്വജപട്ടി എന്നാണ് തുഹിനം ഹിമം തുഹിനഗിരി ഹിമഗിരി ഹിമഗിരി ഹിമവത് ഹിമവാൽ ഹിമവത്പർവതം ഹിമവത്പർവ്വതരാജൻ്റെ വംശത്തില ആ കുലത്തിൽ ജനിക്കുകയും അവിടെ ഏറ്റവും ശ്രേഷ്ഠമായി ആ കുലത്തിൻ്റെ പതാകയായി ധ്വംസ തീർന്ന ആ വംശത്തിലെ തീർന്ന അല്ലയോ ദേവി എന്നാണ് ഇവിടെ സംബോധന തുഹിനഗിരി വംശധ്വജപടി പടം എന്ന് പറഞ്ഞാൽ വസ്ത്രമാണ് ധ്വജപടം ധ്വജവസ്ത്രം പതാക അതാണ് സംബോധന അപ്പോൾ അത്രയും പ്രസിദ്ധിയുള്ളത് അല്ലെങ്കിൽ വംശത്തിൻ്റെ ശ്രേയസ്സിന് കാരണമായിട്ടുള്ള ദേവി എന്നതാണ് സംബോധന ത്വതീയ അസൗ നാസാവംശ അല്ലയോ പാർവതി അമ്മയുടെ ആ നാസിക ംശം അസ്മാകം ഉചിതം നേതീയ ഫലം പലതും നമുക്ക് ഏറ്റവും ഉചിതമായ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഉചിതം എന്ന ശബ്ദം കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയുമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും ഉചിതമായ ആഗ്രഹം ഓരോന്നായിരിക്കും വ്യക്തികളുടെ മനസ്സനുസ് അനുസരിച്ച് അവരുടെ മോഹങ്ങളും വേറെ വേറെ ആകുകയാണ് അപ്പോൾ എന്താണോ നമ്മുടെ മോഹം അത് ഉചിതമായ ആ മോഹത്തെ അതെല്ലാം അടുത്ത് തന്നെ സന്നിധിയിൽ തന്നെ അടുത്ത് തന്നെ ഫലം ഫലതൂ അടുത്ത് തന്നെ പ്രാപിക്കുന്നതായി തീരട്ടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതായി തീരട്ടെ പരാശക്തിയുടെ ആ നാസികാദർശനം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെ സാധിക്കുന്ന സർവകാമങ്ങളെയും സിദ്ധിപ്പിക്കുന്നതായി തീരട്ടെ എന്നാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ പ്രാർത്ഥനയോട് ചേർത്ത് ഒരു ആശീർഭാവത്തിലാണ് ആശീർവചന ഭാവത്തിലാണ് വർണ്ണിച്ചത്യഹ നേതീയഹ നേതീയം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത സന്നിധിയിൽ അസ്മാകം ഉചിതം ഫലം ഫലതോ നമുക്ക് ഉചിതമായിട്ടുള്ള എല്ലാ ഫലങ്ങളും ഫലിക്കട്ടെ ഉണ്ടാകട്ടെ സ അന്തഹ മുക്തീ ഇനി ആ നാസ വംശത്തെക്കുറിച്ച് പറയുകയാണ് നാസികയുടെ ഉള്ളിൽ മുക്താഫലങ്ങൾ അതായത് തണുപ്പ് ആയിട്ടുള്ള മുക്താഫലങ്ങൾ മുക്ത വായു മുക്തഫലങ്ങള് അതൊരു രത്നമാണ് മൗക്തികം എന്ന് പറയുന്ന ആ രത്നം ഇപ്പോൾ മൗക്തികാ ഫലങ്ങള് മൗക്തികങ്ങൾ അന്തഹ വഹതി അത് അകത്ത് വച്ചിരിക്കുന്നു ഈ നാസിക പുടത്തിനകത്ത് നാസികയ്ക്കകത്ത് ഫലങ്ങൾ വച്ചിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു അതിന് കാരണം എന്താണ് ശിശിരകര നിശ്വാസഗണിതം അങ്ങനെ പറയാൻ കാരണം ശിശിരകര ശിശിരകരൻ തണുപ്പുണ്ടാക്കുന്ന തണുപ്പുണ്ടാക്കുന്നവൻ എന്നർത്ഥം ശിശിരൻ തണുപ്പ് കരൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ശിശിരകരൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നർത്ഥം അപ്പോൾ ചന്ദ്രൻ ചന്ദ്രൻ്റെ ആ നാഡി അതിലൂടെ നിശ്വസിച്ച് പുറത്തു വരുമ്പോൾ ഇപ്പോൾ ചന്ദ്രനാടി വാമനാടിയാണ് ഇടാനാടി എന്ന് പറയും ഇടത് നാടി ആ ഇടത് നാടിയിലൂടെ നിശ്വാസം പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ നാസികയ്ക്കുള്ളിൽ മൗക്തികഫലങ്ങളുണ്ട് എന്നാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണെങ്കിൽ ഫലങ്ങൾ തണുപ്പുണ്ടാക്കുന്നതാണ് അപ്പോൾ പരമേശ്വരിയുടെ ഇടതുനാടിയിലൂടെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ഇടാനാടിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ നിന്ന് തണുപ്പിൻ്റെ ഉണ്ടാകുന്നു ദീർഘദൂരം തണുപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ അതിനർത്ഥം ഇതിൻ്റെ ഉള്ളിൽ തണുപ്പ് ഉണ്ടാക്കുന്നതായ ഉദ്ഭവിപ്പിക്കുന്നതായിട്ടുള്ള എന്തോ ഉണ്ട് അത് മുക്താമണികളാണ് എന്നാണ് ഇവിടെ കൽപ്പന മുക്ത ശിശിരകരനിശ്വാസഗണിതം സമൃദ്ധി യസ്മാ കാരണാ താസാം സമൃദ്ധിയ ശിശിരകരനിശ്വാസഗണിതം ബഹിരപിച്ച് മുക്താമണിധര യത്ത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറയാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ആ മുക്താമണികളുടെ മൗക്തികങ്ങളുടെ സമൃദ്ധി കൊണ്ടാണ് അത് മൗക്തികങ്ങൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ഈ ഇടനാടിയിലൂടെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അത് തണുപ്പായിട്ട് അനുഭവിക്കുന്നത് ആ തണുപ്പ് ബഹിരപിച്ച മുക്താമണിധര ആ നാസികയുടെ അഗ്രഭാഗത്തും തണുപ്പിനെ ഉണ്ടാക്കുന്നു ആ അഗ്രഭാഗത്തും മുക്താമണിയെ ഉണ്ടാക്കുന്നതുപോലെ തോന്നുന്നു അപ്പം ഇങ്ങനെ അകത്തുള്ള മുക്താമണികൾ പുറത്തെ ശ്വാസത്തിലൂടെ അനുമാനിച്ചറിയാൻ കഴിയുന്നു അതുപോലെ തന്നെ മുക്താമണികൾ നാസികാഗ്രത്തിലെത്തുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ നാസികയിലൂടെ ആ തണുപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നു എന്നാണ് മുക്താമണിധരഹ അപ്പം എന്താണ് ഇവിടെ ഇവിടെ ഭാവം എന്ന് ചോദിച്ചാൽ നാസികയെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ നാസികയുടെ ശ്വാസോച്ഛ്വാസ ചലനവും വർണ്ണിക്കണം അപ്പം ശ്വാസത്തിൽ തണുപ്പുണ്ടാകുക എന്നത് വളരെ നല്ല ലക്ഷണമായിട്ടാണ് ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളത് ഏറ്റവും സ്വസ്ഥമായിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ആരോഗ്യം നന്നായിരിക്കുമ്പോൾ അപ്പോഴാണ് ശ്വാസം ശരിയായ ഗതിയിൽ തണുപ്പായിട്ട് അനുഭവപ്പെടുക ഇപ്പോൾ വൈദ്യന്മാർ ചികിത്സിക്കുന്നവരൊക്കെ ശ്വാസം നോക്കിയിട്ട് ശ്വാസത്തിൻ്റെ ഗതി നോക്കിയിട്ട് രോഗങ്ങൾ തീരുമാനിക്കാറുണ്ട് അപ്പോൾ അത് ഉഷ്ണമാകുന്നത് ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും തണുക്കുന്നത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്വാസ പുറത്തുവിടുന്ന ശ്വാസത്തിന് ചൂടില്ലാത്തൊരവസ്ഥ ഒരു സാധാരണ തണുപ്പ് അനുഭവിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അത് അത്യന്തം ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ലക്ഷണമായിട്ട് ശാസ്ത്രങ്ങളിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നു അത് ആചാര്യസ്വാമിജികൾ ഇവിടെ അമ്മയുടെ നാശിക വർണ്ണന ചെയ്യുന്നതോടൊപ്പം കൂട്ടിച്ചേർത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ശിശിരകര നിശ്വാസഗണിതമായിട്ടുള്ള ഇടാനാടി ഇപ്പോൾ നാഡികൾ രണ്ടാണ് സൂര്യനാഡി പിങ്കള എന്നറിയപ്പെടുന്നു ചന്ദ്രനാടി ഇടാനാടി എന്നറിയപ്പെടുന്നു നമ്മുടെ ഒക്കെ മൂക്കിൻ്റെ രണ്ട് ദ്വാരങ്ങളെയാണ് ഈ രണ്ട് നാഡികൾ എന്ന് പറയുന്നത് അതിലൂടെ ശ്വാസോഛ്വാസം ചെയ്യുമ്പോൾ ഒരു ദിവസം തന്നെ ഈ നാടികളുടെ സ്ഥാനം മാറി മാറി വരുന്നു അതായത് കുറച്ച് സമയം ഇടാനാടിയിലൂടെയും കുറച്ച് സമയം പിങ്കളാ നാടിയിലൂടെയും ശ്വാസം സഞ്ചരിക്കുന്നു അതനുസരിച്ച് മനസിൻ്റെ പ്രവർത്തനങ്ങൾക്കും മാറ്റമുണ്ടാകുന്നു ഇപ്പോൾ പ്രാണായാമം ചെയ്യുമ്പോൾ ഇടാ പിങ്കളകളുടെ സഞ്ചാരഗതി ശരിയാക്കുകയും അതോടൊപ്പം മനസ്സിന് ശാന്തത സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ധ്യാനത്തിനും ജപത്തിനുമൊക്കെ മുമ്പ് പ്രാണായാമം അനുലോമം വിലോമം ആകുന്നതായിട്ടുള്ള പ്രാണായാമങ്ങൾ ഒക്കെ ചെയ്യുന്നത് ഉപകാരകമാകുമെന്ന് ശാസ്ത്രം പറയാൻ കാരണമിതാണ് അതുപോലെ തന്നെ ചക്രസാധനയിലും ചില ചക്രങ്ങള് ഉണർന്നു കഴിയുമ്പോൾ ഇപ്പോൾ ജലതത്വം ഉണർന്നു കഴിഞ്ഞാൽ അവിടുന്ന് ശരീരത്തിന് ഈ തണുപ്പുണ്ടാകും അപ്പോൾ അത് കൈ പിടിച്ചു നോക്കിയാൽ മനസ്സിലാവും കൈയുടെ ഉള്ളം കൈ തണുത്തിരിക്കും അതുപോലെ തന്നെ ശ്വാസം തണുത്തിരിക്കും ഇങ്ങനെയൊക്കെ സാധകരുടെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ശുഭലക്ഷണങ്ങളായിട്ടാണ് ഗുണകരമായ ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ ആചാര്യസ്വാമിജികളുടെ വർണ്ണിച്ചത് അപ്പോൾ ഉള്ളിൽ നിന്ന് ആ തണുപ്പ് ഇത്രയും ഇങ്ങനെ പുറത്തു വരാൻ കാരണമെന്തായിരിക്കും എന്നതിന് ഇവിടെ ഉത്പ്രേക്ഷ ചെയ്ത് സങ്കല്പിച്ച് പറയുകയാണ് ആ ഉള്ളിൽ മൗക്തികങ്ങൾ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി വ്യാപകമായിട്ട് ചിന്തിക്കുമ്പോൾ പരമേശ്വരൻ്റെ നിശ്വാസത്തിൽ നിന്നാണ് വേദങ്ങളും ശാസ്ത്രങ്ങളും ഈ സൃഷ്ടി തന്നെ ഉണ്ടായത് എന്ന് ഉപനിഷത്തുകൾ പറയുന്നു അസ്യ അസ്യമഹതോ ഭൂതസ്യ ദൃഗ്വേദോ യജുർവേദ എന്നൊക്കെ ഉപനിഷത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട് അതായത് ആ മഹത്തായ പരബ്രഹ്മരൂപമായിട്ടുള്ള പരമേശ്വരനിൽ നിന്നാണ് നിശ്വാസം പോലെയാണ് ഈ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവും ഇതിഹാസങ്ങളും പുരാണങ്ങളും പറഞ്ഞ ശാസ്ത്രങ്ങളൊക്കെ പുറത്തു വന്നത് എന്നവിടെ വർണ്ണിക്കുന്നുണ്ട് അപ്പം അവിടെയും നിശ്വാസത്തിൽ ജ്ഞാനത്തിൻ്റെ സംബന്ധം നിശ്വാസത്തിലൂടെ ജ്ഞാനം പുറത്തു വന്നു അവിടെ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിജികളുടെ ഭാഷ്യം തന്നെ നോക്കിയാൽ നിശ്വാസത്തോളം സരളമായ സഹജമായ രീതിയിൽ വേദം പുറത്തു വന്നു വേദം പ്രകടമായി അതിന് പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ചെയ്യേണ്ടി വന്നില്ല അത് ആചാ അത് പരമേശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്ന് തന്നെ സ്വയം പ്രകടമായി എന്ന് കാണിക്കുകയാണ് എന്ന് അവിടെ ആചാര്യസ്വാമിജികൾ ഭാഷ്യം കുറിക്കുന്നു അപ്പോൾ അത് ഇവിടെ ചേർത്ത് നോക്കിയാൽ പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും പ്രകൃതി പുരുഷഭാവത്തിൽ ശിവശക്തിയായുക്തോ എന്ന രീതിയിൽ ഐക്യവും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതേ നിശ്വാസത്തിലൂടെ ഈ അകത്ത് അതെറിഞ്ഞിരിക്കുന്ന മൗക്തികങ്ങൾ ആ ശബ്ദാവലികളാണ് ജ്ഞാനത്തിൻ്റെ ശബ്ദാവലികളാണ് എന്ന് സങ്കല്പിക്കുമ്പോൾ അത് ഇങ്ങനെ പുറത്തു വരുന്നു അപ്പോൾ അത് നാസികാഗ്രഹത്തിലെ മുക്താമണി ബഹിരഭിജ മുക്താമണിധര നാസാവംശ എന്ന് കൂടി ഇവിടെ വർണ്ണിച്ചു അപ്പം അതിലെന്താണ് ഭാവം എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഉത്തരം നമുക്കതിന് പറയാൻ പറ്റും രണ്ടിനും ചേർത്തിട്ടുള്ളൊരു ഉത്തരം ഉള്ളിൽ ഉണ്ടാകുന്ന ആ ശാന്തത ആ ശാന്തത തന്നെ പുറത്തു വരുന്നു അതുപോലെ ആരോഗ്യപരമായിട്ട് പറയുമ്പോഴും ആ സുഖവും ശാന്തിയും പുറത്ത് പ്രകടമാകുന്നു അപ്പോൾ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പ്രകടമാകൂ അതുപോലെ ശബ്ദത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പറയാവുന്നതാണ് ഈ രീതിയിൽ ഇവിടെ മുക്ത മുക്താമണി എന്ന ആ ഒരു ഭാവത്തിലെ നാസികാവംശത്തെ വർണിച്ചു ഈ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവവർണ്ണന പരമേശ്വരിയുടെ പാതാരവിന്ദങ്ങളിൽ അർപ്പിക്കാം तुतीरयम्